സമൂഹം അത് പൂർണ്ണമായും അംഗീകരിച്ചിട്ടുണ്ടോ എന്നാണ് ചോദ്യം. ഹരികുമാരൻ നമ്പി സാർ ആയിരിക്കും അത് ആൻസർ ചെയ്യുന്നതെന്ന് വിചാരിക്കുന്നു. അതെ അതെ, നമ്മള് ശാസ്ത്രത്തിന്റെ രീതി അനുസരിച്ച് നമ്മൾ ആദ്യം ചില നിരീക്ഷണങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് ഒരു പരികല്പന വയ്ക്കലാണ് പതിവ്, ഹൈപ്പോത്തസിസ് എന്ന് പറയും. ഹൈപ്പോത്തസിസ് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഘട്ടം നമ്മൾ കൂടുതൽ എവിഡൻസുകൾ അല്ലെങ്കിൽ പരീക്ഷണങ്ങൾ നടത്തുക എന്ന് പറയുന്ന ഒരു രീതിയാണ് രണ്ടാമത്തെ ഘട്ടമായിട്ട് വരുന്നത്. അതിലും നമുക്ക് ഈ പരികല്പനയ്ക്ക് അനുകൂലമായ ഉത്തരങ്ങളാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമ്മൾ ആ പരികല്പനയെ സിദ്ധാന്തം അല്ലെങ്കിൽ തിയറി എന്നുള്ള തരത്തിലേക്ക് ഉയർത്തുകയാണ് ചെയ്യുന്നത്. ഇവിടെ പരിണാമ സിദ്ധാന്തം എന്ന എവല്യൂഷൻ തിയറി എന്നാണ് നമ്മൾ ഇന്നും വിളിക്കുന്നത്. 1858 ഇത് വാലസിനൊപ്പം ഡാർവിൻ ഈ സിദ്ധാന്തം മുന്നോട്ട് വയ്ക്കുന്ന സമയത്ത് അത് തിയറി എന്നുള്ള നിലയ്ക്കാണ് ലോകം അതിനെ കണ്ടിരുന്നത്. എന്നാൽ ഡാർവിൻ്റെ കയ്യിൽ ഒരുപാട് തെളിവുകൾ, അദ്ദേഹം ലോകം ചുറ്റി സഞ്ചരിച്ച് തൻ്റെ പ്രശസ്തമായ കപ്പൽ യാത്രയിൽ ഗാലപാഗോസ് ദ്വീപുകളിൽ ഒക്കെ സഞ്ചരിച്ച് കളക്ട് ചെയ്ത് വെച്ച ഒട്ടനവധി എവിഡൻസുകൾ വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. ആ വെളിച്ചത്തിലാണ് സിദ്ധാന്തം എന്നുള്ള നിലയ്ക്ക് ഒറിജിനൽ സ്പീഷീസ് എന്നുള്ള പുസ്തകത്തിലൂടെ അദ്ദേഹം അത് പുറത്തേക്ക് വിടുന്നത്. അതിനുശേഷം ഉണ്ടായ ശാസ്ത്ര വികാസം നമ്മൾ ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന പല ജീവിവർഗത്തിൻ്റെയും സമാനമായ രൂപങ്ങൾ ഒക്കെ തെളിയിക്കാൻ കഴിയുന്ന കുറേ എവിഡൻസുകളാണ് അദ്ദേഹം ശേഖരിച്ച് വച്ചിരുന്നുവെങ്കിൽ പിൽക്കാലത്ത് ശാസ്ത്രത്തിലെ പല വിഭാഗങ്ങളുടെ വളർച്ച, അതിലൊന്നാണ് നമ്മുടെ ഫോസിൽ ശാസ്ത്രം, പാലിയൻറ്റോളജി എന്ന് പറയുന്ന വിഭാഗം, അതിശക്തമായിട്ട് ഇന്ന് നമ്മുടെ പരിണാമ സിദ്ധാന്തത്തിന് ഒരു കൃത്യമായ തെളിവ് കൊടുക്കുന്ന ഒരു ശാസ്ത്രശാഖയായിട്ട് നിൽക്കുന്നുള്ളത് നമ്മളെ ഏവരും അറിയുന്നു. ഏറ്റവും ഒടുവിലായി നമ്മുടെ ജനിതക ശാസ്ത്രം, കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പരിണാമ വൃക്ഷത്തിലെ ഓരോ ശാഖയിലും അതിൻ്റെ തൊട്ട് മുമ്പിലത്തെ ശാഖയുമായിട്ടുള്ള ബന്ധം വളരെ കൃത്യമായിട്ട് ഒരു ബയോളജിക്കൽ ക്ലോക്ക് എന്ന നിലയിൽ സൂക്ഷ്മമായി തന്നെ ഒരു ജീവജാലം മറ്റൊരു ജീവജാലവുമായി വേർപെടുന്ന കാലത്തെ നമുക്ക് കൃത്യമായി വരച്ച് കാട്ടാൻ കഴിയുന്ന തരത്തിൽ അതൊരു തെളിവായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു എന്നുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ 1858 മുതൽ ഇങ്ങോട്ടുള്ള കാലഘട്ടം എടുക്കുമ്പോൾ ശാസ്ത്രത്തിൻ്റെ വിവിധ ശാഖകൾ പരിണാമ സിദ്ധാന്തത്തെ വീണ്ടും വീണ്ടും തെളിയിക്കുന്ന തരത്തിലാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് അതൊരു സിദ്ധാന്തമാണോ അതോ അതൊരു നിയമമാണോ എന്നുള്ള ചോദ്യമാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ പറയേണ്ടത്. മറിച്ച് പരിണാമ സിദ്ധാന്തത്തിന് നമ്മുടെ മുമ്പിൽ എന്ത് തെളിവാണുള്ളത് എന്നുള്ള ചോദ്യമല്ല നമ്മൾ ഉന്നയിക്കേണ്ടത് എന്നുള്ളതാണ് ആ കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത്.